കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ടാറ്റ മോട്ടോഴ്സ് പഞ്ച് എന്ന പേരിൽ പുതിയൊരു മോഡലിനെ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. ഇതിനോടകം തന്നെ രാജ്യത്തെ ഏറ്റവും ജനപ്രിയ കാറുകളൊന്നായി മാറാനും വാഹനത്തിന് സാധിച്ചുവെന്ന് വേണം പറയാൻ. 2022 മാർച്ചിൽ മൊത്തം 10526 യൂണിറ്റ് പഞ്ച് സബ് കോമ്പാക്ട് SUV-കളാണ് ടാറ്റ ആഭ്യന്തര വിപണിയിൽ വിറ്റഴിച്ചിരിക്കുന്നത്. ഇതോടെ 2022 മാർച്ച് മാസത്തെ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള 4-ാമത്തെ SUV മോഡലായി ഇത് മാറുകയും ചെയ്തു. 2022 ഫെബ്രുവരിയിൽ ടാറ്റ പഞ്ചിന്റെ വിൽപ്പന സംഖ്യ മൊത്തം 992 യൂണിറ്റ് ആയിരുന്നു. ഇത് 2022 മാർച്ചിലെ പ്രതിമാസ വിൽപ്പനയുടെ അടിസ്ഥാനത്തിൽ 9.74% വളർച്ചയാണ് വിൽപ്പനയിൽ കൈവരിച്ചിരിക്കുന്നത്. നിലവിൽ 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ യൂണിറ്റ് മാത്രമാണ് പഞ്ചിൽ ടാറ്റ വാഗ്ദാനം ചെയ്യുന്നത്. ഈ യൂണിറ്റ് 86 BHP പവറും 113 എൻഎം ടോർക്കുമാണ് സൃഷ്ടിക്കുന്നത്. കൂടാതെ ട്രാൻസ്മിഷൻ ചോയ്സുകളിൽ 5-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും 5-സ്പീഡ് AMTയും കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം വാഹനത്തിൽ സ്റ്റാൻഡേർഡായി കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇത് പഞ്ചിന്റെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് ടാറ്റ അവകാശപ്പെടുന്നത്. ടാറ്റ മോട്ടോഴ്സ് പഞ്ചിലേക്ക് 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ഓപ്ഷൻ കൂടി ചേർക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അൾട്രോസ് ഐടർബോയിൽ ഈ യൂണിറ്റ് 110 BHP കരുത്തും 140 എൻഎം ടോർക്കുമാണ് സൃഷ്ടിക്കുന്നത്. ഇതുകൂടാതെ ചെറിയ SUV-യുടെ ഓൾ ഇലക്ട്രിക് പതിപ്പും ടാറ്റയുടെ അണിയറയിൽ ഒരുങ്ങുന്നുവെന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. EV പതിപ്പ് 1-2 വർഷത്തിനുള്ളിൽ അരങ്ങേറ്റം കുറിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ടാറ്റ പഞ്ച് EV വിപണിയിലെത്തുമ്പോൾ ബ്രാൻഡ് ലൈനപ്പിലെ ഏറ്റവും താങ്ങാവുന്ന ഇലക്ട്രിക് കാറായി മാറുകയും ചെയ്യും. പഞ്ച് ഇന്ത്യൻ വിപണിയിൽ തികച്ചും മത്സരാധിഷ്ഠിതമായ വിലയ്ക്കാണ് ടാറ്റ അവതരിപ്പിച്ചിരിക്കുന്നത്. അടിസ്ഥാന വേരിയന്റിന് 5.67 ലക്ഷം രൂപ മുതൽ ടോപ്പ് സ്പെക്കിന് 9.48 ലക്ഷം രൂപ വരെയാണ് എക്സ്ഷോറൂം വില. ഇത് പ്യുവർ, അഡ്വഞ്ചർ, അക്കംപ്ലിഷ്ഡ്, ക്രിയേറ്റീവ്, കാസിരംഗ എഡീഷൻ എന്നീ ട്രിം ലെവലുകളിലും ലഭ്യമാണ്. ഓരോ ട്രിമ്മിനും ഓഫറിൽ ഓപ്ഷണൽ പാക്കേജുകളും ടാറ്റ മോട്ടോഴ്സ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആഭ്യന്തര കാർ നിർമ്മാതാക്കളുടെ പാസഞ്ചർ ശ്രേണിയിൽ നെക്സോണിന് താഴെയാണ് പഞ്ച് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വിപണിയിൽ ഇത് റെനോ കൈഗർ, നിസാൻ മാഗ്നറ്റ്, ഹുണ്ടായി വെനു, കിയാ സോനറ്റ് എന്നിവയുമായി പ്രധാനമായും മത്സരിക്കുന്നു. അതേസമയം മാരുതി സുസുക്കി സ്വിഫ്റ്റ്, ഹുണ്ടായി ഗ്രാൻഡ് ഐറ്റൺ നിയോസ് തുടങ്ങിയ ഹാച്ച്ബാക്കുകൾക്ക് ഒരു ബദൽ ഓപ്ഷനുമാണ്. നിലവിലെ ഉയർന്ന വിൽപ്പനയും ഉപഭോക്തൃ ഡിമാൻഡും കാരണം ടാറ്റ മോട്ടോഴ്സ് പഞ്ചിന് ഈ മാസം ഓഫറുകളൊന്നും തന്നെ വാഗ്ദാനം ചെയ്യുന്നില്ല. അൾട്രോസ് പ്രീമിയം ഹാച്ച്, പഞ്ച് ക്രോസ് ഓവർ എന്നിവയൊഴിച്ച് പ്രാദേശിക വാഹന നിർമ്മാതാക്കൾ തങ്ങളുടെ മോഡൽ നിരയിൽ 60,000 രൂപയുടെ ഓഫറുകളും ആനുകൂല്യങ്ങളുമാണ് വാഗ്ദാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് ഉടൻ തന്നെ പരിഷ്കരിച്ച 2022 നെക്സോൺ EV വിപണിയിൽ എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ്. ചെറിയ കോസ്മെറ്റിക് മാറ്റങ്ങൾക്കൊപ്പം കൂടുതൽ വലിയ ബാറ്ററി പാക്കുമായിട്ടാവും 2022 അപ്ഡേറ്റ് വിപണിയിൽ എത്തുന്നത്. വാഹനത്തിന്റെ ഡ്രൈവിംഗ് റേഞ്ചും ഇതോടൊപ്പം മെച്ചപ്പെടും എന്നതിൽ ഒരു തർക്കവുമില്ല. ഇംപ്രൂവ് റേഞ്ചിനൊപ്പം രാജ്യത്തെ EV സെഗ്മെന്റിൽ കൂടുതൽ ആധിപത്യം പുലർത്താനാണ് ബ്രാൻഡിന്റെ നീക്കം. പരിഷ്കരിച്ച നെക്സോൺ EV-ക്ക് പിന്നാലെ അപ്ഡേറ്റ് ചെയ്ത ടിഗോർ EV, 2020 ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച ടാറ്റ അൾട്രോസ് EV, പഞ്ച് EV, പുതുതായി വെളിപ്പെടുത്തിയ കർവ് EV എന്നിവയും ടാറ്റ മോട്ടോഴ്സിന്റെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഇവയെല്ലാം രാജ്യത്തെ EV രംഗത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് വേണം പറയാൻ. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ട്രൈസ്പാർ മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.